കോൺഗ്രസിന്റെ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്ത പിന്നാലെയാണിത്. പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിലാണ് ഗാന്ധി കുടുംബത്തെ ചോദ്യം ചെയ്തത്. ഹെറാൾഡ് ഹൌസിലെ 4-ാം നിലയിൽ ഉച്ചയ്ക്ക് ശേഷവും പരിശോധന നടക്കുന്നുണ്ട്. പത്രത്തിന്റെ പബ്ലിക്കേഷൻ ഓഫീസ് ഇവിടെയാണ്. രാവിലെ 10 മണിക്കാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. ഡൽഹിയിൽ വിവിധ ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. മൊത്തം 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുവെന്നാണ് വിവരം. കൂടാതെ കൊൽക്കത്തയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസാവസാനം സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. 3 ദിവസമാണ് ചോദ്യം ചെയ്തത്. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തു. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥർ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. നേരത്തെ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെ ചോദ്യം ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. 9 വർഷം മുൻപുള്ള കേസിൽ ഇപ്പോൾ നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കഴിഞ്ഞ വർഷമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതെന്ന് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നു. 2013-ലാണ് BJP MP സുബ്രഹ്മണ്യ അയ്യർ സ്വാമി യങ് ഇന്ത്യയുടെ ഇടപാടുകളിലെ തിരിമറി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. യങ് ഇന്ത്യന്റെ പ്രമോട്ടർമാരിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടും. സോണിയാഗാന്ധിക്കാണ് കമ്പനിയുടെ 38% ഓഹരി. അതേസമയം രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പണപ്പെരുപ്പം, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിലൂടെ ഞങ്ങളെ മൗനികളാക്കാൻ സാധിക്കില്ലെന്നാണ് കോൺഗ്രസ് വക്താവ് നസീർ ഹുസൈൻ പറഞ്ഞത്. കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ റെയ്ഡ്. രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണല്ല. മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. എങ്കിലും ഞങ്ങളെ മൗനികളാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. അതേസമയം ചോദ്യം ചെയ്തപ്പോൾ ഒരേ ഉത്തരം തന്നെയാണ് സോണിയാഗാന്ധിയും രാഹുലും നൽകിയതെന്ന് ഇഡി മുൻപ് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയെയും ഇതേപോലെ ചോദ്യം ചെയ്തപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങളിൽ നാഷണൽ ഹെറാൾഡിൽ താൻ ഇടപെടില്ലെന്നാണ് രാഹുൽ ഇഡിയെ അറിയിച്ചത്. ആദ്യത്തെ 2 ദിവസം ചോദ്യം ചെയ്തപ്പോൾ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ചോദിച്ചത്. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചും ചോദിച്ചിരുന്നു. തനിക്ക് ഈ കമ്പനികളെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയില്ലെന്നാണ് സോണിയ പറഞ്ഞിരുന്നത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് മോത്തിലാൽ വോറയാണ് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിരുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയും ഇതേ ഉത്തരമാണ് നൽകിയത്. മോത്തിലാൽ വോറയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതെന്നാണ് രാഹുലും പറഞ്ഞത്. ഇതോടെ വീണ്ടും മോത്തിലാൽ വോറയുടെ പേര് ചർച്ചയായി. തന്റെ പിതാവിന് ഇതുമായി ബന്ധമില്ലെന്ന് നേരത്തെ വോറയുടെ മകൻ പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും പവൻകുമാർ ബൻസലുമാണ് ആദ്യം വോറയുടെ പേര് പറഞ്ഞത്. യങ് ഇന്ത്യ എന്നത് ലാഭത്തിനു വേണ്ടിയുള്ള കമ്പനിയല്ലെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. കമ്പനി ആക്ടിലെ പ്രത്യേക നിയമപ്രകാരമാണ് ആ കമ്പനി ഉണ്ടാക്കിയത്. അതിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും താൻ എടുത്തിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. സോണിയാഗാന്ധിയെ 2 ദിവസം 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. തനിക്ക് സാമ്പത്തിക ലാഭം ഒന്നും യങ് ഇന്ത്യയിലൂടെ ഉണ്ടായിട്ടില്ലെന്നാണ് സോണിയയും അറിയിച്ചത്. രാഹുലിനെ മൊത്തം 50 മണിക്കൂറാണ് ഇഡി ചോദ്യം ചെയ്തത്. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് ഇഡി പറയുന്നത്.